ഹലോ സ്റ്റുഡൻസ് ഹൗ ആർ യു എല്ലാവർക്കും റിവിഷൻ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഇക്വലിബിരിയമാണ് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പത്ത് കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ് ആദ്യത്തെ കോൺസെപ്റ്റ് ഇതാണ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് സ്പാരിംഗ്ലി സൊല്യൂബിൾ ആയിട്ടുള്ള സാൾട്ടിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള മൂന്ന് സാൾട്ട് നമുക്ക് നോക്കാം എ ജി സി എൻ എ ടു എച്ച് ത്രീ പിന്നെ എൻ ഐ ഒ എച്ച് ട്വൈസ് എൻ ഐ ഒ എച്ച് ട്വൈസ് ആദ്യം എടുക്കാം ആദ്യം ചെയ്യേണ്ടത് എല്ലാ കേസിലും ആദ്യം നോക്കുക നമ്മൾ റിയാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക വെള്ളത്തിൽ ആ സാൾട്ടിനുള്ള ഡിസോസിയേഷൻ എഴുതുക എൻ ഐ ഒ എച്ച് ട്വൈസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻ ഐ ടു പ്ലസ് പ്ലസ് ടു ഒ എച്ച് മൈനസ് ആകുന്നു ആ റിക്വേഷൻ നല്ല എഴുതിയതിന് ശേഷം അതിൻ്റെ കോൺസെൻട്രേഷൻ അതായത് സൊല്യൂബിലിറ്റി തൊട്ട് താഴെ എഴുതുക എൻ ഐ ടു പ്ലസ് ഇവിടെ ഒരയോൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എസ് എന്ന് എഴുതുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എൻ ഐ ടു പ്ലസ് ഒരയോണേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ എസ് എഴുതി ഒ എച്ച് മൈനസ് രണ്ട് അയോൺ ഉണ്ട് അതുകൊണ്ടാണ് താഴെ ടു എസ് എന്ന് എഴുതിയത് അപ്പോൾ കെ എസ് പി എന്ന് പറയുന്നത് എസ് ഇൻറ്റു ടു എസ് ഹോൾ സ്ക്വയറാണ് അതെങ്ങനെ ടു എസ് ഹോൾ സ്ക്വയറായി നമ്മൾ ഇക്ലിബിരിയൻ കോൺസെൻറ് എടുക്കുമ്പോൾ എപ്പോഴും കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് റേയ്സ് ടു ടു വരും കാരണം ഇവിടെ സ്റ്റോഷ്യോമെട്രിക് ഓപ്ഷൻ ടു ആയതുകൊണ്ട് അപ്പോൾ ടു എസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഹോൾ റേസ് ടു ടു വരും ഇനി അത് ത്രീ എസ് ആണെങ്കിൽ ഹോൾ ക്യൂബ് വരും ത്രീ എസ് ഹോൾ ക്യൂബ് അപ്പോൾ ഈ ഒരു സിസ്റ്റം മാത്രം പഠിച്ചാൽ മതിയോ സിംപിൾ ആയിട്ട് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഏത് ക്വസ്റ്റനും ചെയ്യാം നമ്മൾ ടു എസ് ആണ് കിട്ടുന്നതെങ്കിൽ ടു എസ് ഹോൾ സ്ക്വയർ ത്രീ എസ് ആണ് കിട്ടുന്നതെങ്കിൽ ത്രീ എസ് ഹോൾ ക്യൂബ് നമുക്ക് ആ ക്വസ്റ്റനിലേക്ക് തന്നെ തിരിച്ചു പോകാം ഇവിടെ എൻ ഐ ടു പ്ലസിൻ്റെ താഴെ എസ് ആണ് ഉള്ളത് ഓ എച്ച് മെറ്റസിൻ്റെ താഴെ ടു എസ് ആണുള്ളത് കാരണം ഇവിടെ ടു ആയതുകൊണ്ടാണ് നമ്മളിവിടെ ടു എസ് എന്നെടുത്ത് എഴുതിയത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നമ്മൾ കയറുന്നില്ല കെ എസ് പി ഈക്വൽ ടു എസ് ഇൻറ്റു ടു എസ് ഹോൾ സ്ക്വയർ വരും പലരും തെറ്റിക്കുന്നത് ഈ സ്ക്വയർ എസിന് മാത്രമാണെന്ന് വിചാരിക്കും അല്ല ടു എസ് ഹോൾ സ്ക്വയർ ആണ് അത് സോൾവ് ചെയ്യുമ്പോൾ കെ എസ് പി കിട്ടും ഫോർ എസ് ക്യൂബ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ജി സി എൻ എ ജി സി എനില് ഡിസോസിയേറ്റ് ചെയ്താൽ എ ജി പ്ലസ് പ്ലസ് സി എൻ മൈനസ് എ ജി പ്ലസ് ഒരായോണേ ഉള്ളൂ സി എൻ മൈനസ് ഒരായോണേ ഉള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ താഴെ എസ് അതേപോലെ തന്നെ സി എൻ മൈനസിൻ്റെ താഴെയും എസ് ഇനി കെ എസ് പി എന്ന് പറയുന്നത് എസ് ഇൻ ടു എസ് എസ് സ്ക്വയർ ആയിരിക്കും ഉത്തരം അടുത്തത് എ ടു എച്ച് ത്രീ എ ടു എച്ച് ത്രീൻ്റെയും ഡിസോസിയേഷൻ ഇക്വേഷൻ എഴുതി ടു എ പ്ലസ് ത്രീ എച്ച് അതിൻ്റെ ചാർജ് നമ്മൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചാർജ് സൊല്യൂബിലിറ്റി സൊല്യുബിലിറ്റി ഒന്നും ബാധിക്കുന്നില്ല എ ടു എച്ച് ത്രീ ഡിസോസിയേറ്റ് ചെയ്താൽ രണ്ട് എയും മൂന്ന് എച്ച്സും കിട്ടും രണ്ട് എൻ്റെ താഴെ രണ്ട് എസ് എന്ന് എഴുതുക മൂന്ന് എച്ച്സിൻ്റെ താഴെ മൂന്ന് എസ് എന്ന് എഴുതുക ഇനി കെ എസ് പി എന്ന് പറയുന്നത് ടു എസ് ഹോൾ സ്ക്വയർ ഇൻറ്റു ത്രീ എസ് ഹോൾ ക്യൂബായിരിക്കും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നോട്ട് എയ്റ്റ് എസ് റേസ് ടു ഫൈവ് ഇനി എന്താണ് ചെയ്യുക നമ്മൾ ഈ മൂന്ന് സിറ്റുവേഷനിലും കെ എസ് പിയും എസ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു ഇവിടെ കെ എസ് പിയും എസും തമ്മിലുള്ള റിലേഷൻ കെ എസ് പി ഈക്വൽ ടു ഫോർ എസ് ക്യൂ ഇവിടെ കെ എസ് പി ഈക്വൽ ടു എസ് സ്ക്വയർ ഇവിടെ കെ എസ് പി ഈക്വൽ ടു വൺ നോട്ട് എയിറ്റ് എസ് റേസ് ടു ഫൈവ് ഇനി ക്വസ്റ്റ്യൻ ഒന്നുകിൽ എസ് തന്നിട്ട് കെ എസ് പി കണ്ടുപിടിക്കാനായിരിക്കും അല്ലെങ്കിൽ കെ എസ് പി തന്നിട്ട് എസ് കണ്ടുപിടിക്കാനായിരിക്കും ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇനി അത് സിംപിളായിട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലൂയിസ് ആസിഡ്സിനെ കുറിച്ചും ലൂയിസ് ബേസസിനെ കുറിച്ചിട്ടുമാണ് നോക്കാം ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ കണ്ടതാണ് ബി എഫ് ത്രീ ബി സി എൽ ത്രീ ബി ഇ സി എൽ ടു ബി ഇ സി എൽ ത്രീ ഇവയൊക്കെ ഇൻകംപ്ലീറ്റ് ഒക്റ്റിൻ്റെ എക്സാമ്പിളാണ് ഇവർക്ക് എട്ട് ഇലക്ട്രോണിൽ കുറവാണ് ഉള്ളത് അതായത് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ അതുകൊണ്ട് തന്നെ ഈ നാല് കോമ്പൗണ്ടും ലൂയിസ് ആസിഡ്സ് ആണ് അപ്പോൾ ബോറോണിൻ്റെയും ബെർലിയത്തിൻ്റെയും കോമ്പൗണ്ട്സ് ബി എഫ് ത്രീ ബി സി എൽ ത്രീ അതേപോലെ തന്നെ ബി ഇ സി എൽ ടു ബി ഇ സി എൽ ത്രീ ഇവയൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അതേപോലെ തന്നെ ലൂയിസ് ആസിഡ്സ് ആണ് ഇനി എം ജി ടു പ്ലസ് എ എൽ ത്രീ പ്ലസ് സി എ ടു പ്ലസ് എൻ എ ടു പ്ലസ് എൻ എ പ്ലസ് ഇതൊക്കെ കാറ്റോൺസാണ് പോസിറ്റീവ് ചാർജ് എങ്ങനെ ഇവർ ആയി ഇലക്ട്രോൺ വിട്ടുകൊടുത്താളാണ് ഒരാൾ പോസിറ്റീവ് ആയതായിട്ട് മാറുക അപ്പോൾ ഇവരും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ക്ലിയർലി ദ ആർ ഓൾസോ ലൂയിസ് ആസിഡ്സ് അപ്പോൾ ലൂയിസ് ആസിഡ്സ് ഒന്നുകിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺസ് എല്ലാം തന്നെ ലൂയിസ് ആസിഡ്സ് ആണ് ഇനി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷ്യസ് ഒക്കെ ലൂയിസ് ബേസസ് ആയിരിക്കും എൻ എച്ച് ത്രീയിൽ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും എൻ എച്ച് ത്രീയിൽ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും അതാണ് എൻ എച്ച് ത്രീനെ ലൂയിസ് ബേസ് ആക്കുന്നത് ഒ എച്ച് മൈനസ് സി എൽ മൈനസ് എസ് ഒ ഫോ ടു മൈനസ് ആ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ് അതുകൊണ്ട് തന്നെ ഇവരും ലൂയിസ് ബേസ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക പോസിറ്റീവ് ചാർജ് കണ്ടാൽ അത് ലൂയിസ് ആസിഡ്സ് ആണ് നെഗറ്റീവ് ചാർജ് കണ്ടാൽ ലൂയിസ് ബേസ് ആണ് എൻ എച്ച് ത്രീയിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ടാണ് ലൂയിസ് ബേസ് ബേസ് അതേപോലെ ഇലക്ട്രോൺ ആയിട്ടുള്ള ബോറോൺ കോമ്പൗണ്ട്സ് ലൂയിസ് ആസിഡ്സ് ആണ് അടുത്തത് മൂന്നാമത്തെ കോൺജുഗേറ്റ് 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 ആസിഡ് ാണ് അത് ലോറി കോൺസെപ്റ്റുമായിട്ട് ആസിഡ് 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 ബേസ് 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 പെയർ പെയർ ദാറ്റ് ഡിഫേഴ്സ് ബൈ എ പ്രോട്ടോൺ ഈസ് കോൺജുഗേറ്റ് കോൺജുഗേറ്റ് ഈ ഒരൊറ്റ ഉണ്ടാവുള്ളൂ ഒരു വ്യത്യാസം ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് എഫ് മൈനസിൻ്റെയും സി ഒ ത്രീ ടു മൈനസിൻ്റെയും കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുക ഇവിടെ ഞാൻ ആസിഡ് എഴുതിയ എൻ്റെ സ്പെല്ലിങ് തെറ്റാണ് ആസിഡ് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്തിട്ട് എഴുതുക ഈ സ്പെല്ലിംഗ് എന്ന് മനസ്സിലാക്കേണ്ടത് കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആഡ് ചെയ്ത് എഴുതുക എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എച്ചും ആഡ് ചെയ്യുക അതേപോലെ തന്നെ ചാർജും ആഡ് ചെയ്യുക എഫ് മൈനസിലേക്ക് എച്ച് ആഡ് ചെയ്താൽ എച്ച് എഫ് ഐ അപ്പോൾ നെഗറ്റീവ് ചാർജ് അവിടെ പോയി നെഗറ്റീവ് ചാർജ് മൈനസ് വണ്ണിനോടുകൂടി പ്ലസ് വൺ ആഡ് ചെയ്തപ്പോൾ സീറോ ആയിപ്പോയി എച്ച് എഫ് അതേപോലെ സിഒ ത്രീ ടു മൈനസ് സിഒ ത്രീ ടു മൈനസിലേക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് എച്ച് ആണ് അപ്പോൾ എച്ച് സി ഒ ത്രീ ആയി ഇനി ടു മൈനസ് ഒരു വണ്ണ് ചാർജ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് വൺ ആവും അപ്പോൾ ആഡ് ചെയ്യേണ്ട രണ്ടാൾക്കാർ എച്ച് ആഡ് ചെയ്യുക ഒരു യൂണിറ്റ് ചാർജും ആഡ് ചെയ്യുക എഫ് മൈനസിലേക്ക് എച്ചും അതേപോലെ ഒരു യൂണിറ്റ് ചാർജും ആഡ് ചെയ്യുമ്പോൾ എച്ച് എഫ് ആകുന്നു സി ഒ ത്രീ ടു മൈനസിലേക്ക് എച്ചും ഒരു യൂണിറ്റ് ചാർജും ആഡ് ചെയ്യുമ്പോൾ എച്ച് സി ഒ ത്രീ മൈനസ് ആവും എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീയിലേക്ക് എച്ച് ആഡ് ചെയ്താൽ എൻ എച്ച് ഫോർ ഒരു ചാർജും കൂടി ആഡ് ചെയ്യുമ്പോൾ എൻ എച്ച് ഫോർ പ്ലസ് എച്ച് ടു ഒ എച്ച് ആഡ് ചെയ്യുമ്പോൾ എച്ച് ത്രീ ഒ ഒരു ചാർജും കൂടി ആഡ് ചെയ്യുമ്പോൾ എച്ച് ത്രീ ഒ പ്ലസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ള ഒരു സ്പീഷ്യസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുക ഇനി ഒരു സ്പീഷ്യസിൻ്റെ കോൺജുഗേറ്റ് ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കുക ബെയ്സിലെ ഈ എസ് സബ്സ്ട്രാക്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക എന്താണ് സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് എച്ചും സബ്സ്ട്രാക്ട് ചെയ്യണം ചാർജും സബ്സ്ട്രാക്റ്റ് ചെയ്യണം എൻ എച്ച് ത്രീയിൽ നിന്ന് എച്ച് സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് എൻ എച്ച് ടു ആകും പിന്നെ ചാർജ് സബ്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എൻ എച്ച് ടു മൈനസ് എച്ച് ടു ഒയിലേക്ക് നിന്ന് ഒരേ എച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ അത് ഒ എച്ച് ആയി പിന്നെ ചാർജ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒ എച്ച് മൈനസ് മറ്റു രണ്ട് എക്സാമ്പിൾ കൂടി നോക്കാം എച്ച് ത്രീ പി ഒ ഫോറിൻ്റെ കോൺസിഗേറ്റ് ബേസ് കാണാൻ ചോദിച്ച് കഴിഞ്ഞാൽ എച്ച് ത്രീ പി ഒ ഫോർ എച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ എച്ച് ടു പി ഒ ഫോർ ചാർജ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് എച്ച് സി ഒ ത്രീ മൈനസിൽ നിന്ന് വീണ്ടും ഒരു എച്ച് കുറച്ചാൽ സി ഒ ത്രീ ചാർജ് കുറക്കുമ്പോൾ മൈനസ് വണ് മൈനസ് ടു ആയി ഇങ്ങനെയാണ് സിമ്പിളായിട്ട് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടുപിടിക്കുക കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആഡ് ചെയ്യുക കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സബ്സ്ട്രാക്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ എ സൊല്യൂഷൻ ദാറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് പി എന്നുള്ള ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലും ഒരു ബഫറുണ്ട് ബ്ലഡിലെ പി എച്ച് മാറാതിരിക്കാൻ വേണ്ടി ബ്ലഡിലൊരു ഉണ്ട് അപ്പോൾ എ സൊല്യൂഷൻ ദാറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ഈസ് കോൾഡ് ബഫർ സൊല്യൂഷൻ എന്താണ് ബഫർ സൊല്യൂഷൻ്റെ പ്രിൻസിപ്പിൾ ആൻസർ ഈസ് കോമൺ ആയ ഇഫക്റ്റ് ഇനി എന്തായിരിക്കും ഒരു ബഫർ സൊല്യൂഷൻ ഒന്നുകിൽ അതൊരു വീക്ക് ആസിഡും അതിൻ്റെ സാൾട്ട് അല്ലെങ്കിൽ വീക്ക് ബേസും അതിൻ്റെ സാൾട്ടും ഇതായിരിക്കും ബഫർ സൊല്യൂഷൻ ബഫർ സൊല്യൂഷൻ ഈസ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് ഓർ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് എ ബഫർ സൊല്യൂഷൻ റിസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ദി പ്രിൻസിപ്പിൾ ഓഫ് ബഫർ സൊല്യൂഷൻ ഈസ് കോമൺ ആൻഡ് ഇഫക്റ്റ് എക്സാമ്പിൾ നോക്കാം ഒരു ആസിഡിക് ബഫറിൻ്റെ എക്സാമ്പിൾ സി എച്ച് ത്രീ സി ഒ എച്ചും സി എച്ച് ത്രീ സി ഒ എൻ എയും ബേസിക് ബഫറിൻ്റെ എക്സാമ്പിൾ എൻ എച്ച് ഫോർ സി എല്ലും എൻ എച്ച് ഫോർ ഒ എച്ചും ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഹൗ ടു മാക്സിമൈസ് ദ ഈൽഡ് ഓഫ് അമോണിയ അമോണിയേൻ്റെ സിന്തസിസ് അല്ലെ പ്രൊഡക്ഷൻ അതിൻ്റെ ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിവിങ് ടു എൻ എച്ച് ത്രീ ഈ റിയാക്ഷൻ എച്ച്സോ തെർമിക് റിയാക്ഷൻ ആണ് അതായത് ഫോർവേഡ് റിയാക്ഷൻ എച്ച്സോ തെർമിക് ആണ് ഇവിടെ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ഒരു എച്ച്സോ തെർമിക് റിയാക്ഷൻ ഫാവർ ചെയ്യപ്പെടുന്നത് ലോ ടെമ്പറേച്ചറിലാണ് അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നല്ല ഈൽഡിൽ നടക്കണമെങ്കിൽ ഫേവർ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറാണ് പക്ഷെ ഒരുപാട് ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജൻ ഇനേർട്ടായി മാറും അതുകൊണ്ട് ഒപ്റ്റിമൺ ടെമ്പറേച്ചർ യൂസ് ചെയ്യുക അപ്പോൾ ഹേബർ പ്രോസസ്സ് മാക്സിമൈസ് ഈൽഡ് ചെയ്യാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ് ഒപ്റ്റിമൺ ടെമ്പറേച്ചർ യൂസ് ചെയ്യുക രണ്ടാമത് ഇവിടെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് നോക്കാം ഇവിടെ ഒരു ഗ്യാസും എന്ന് പറയുമ്പോൾ മൂന്ന് ഗ്യാസും ഒന്നേ പ്ലസ് മൂന്ന് നാല് ഗ്യാസ് ഇവിടെ രണ്ട് ഗ്യാസ് അപ്പോൾ ഗ്യാസിൻ്റെ നമ്പറിൽ കുറവാണ് ഉണ്ടാകുന്നത് നാല് മൊളിക്യൂൾസ് രണ്ട് മൊളിക്യൂൾസ് ആകുന്നു അപ്പോൾ കുറയുന്ന ഡയറക്ഷനാണ് ഫോർവേഡ് ഡയറക്ഷൻ ആ രീതിയിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രഷർ യൂസ് ചെയ്യണം ഹൈ പ്രഷർ യൂസ് ചെയ്യണം ഹൈ പ്രഷർ യൂസ് ചെയ്താലേ നമ്പർ ഓഫ് മൊളിക്യൂൾസ് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വോളിയം കുറയുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷനെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ ഒരു കേസിൽ ഹേബർ പ്രോസസ്സിൽ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ് ഹൈ പ്രഷർ ഒന്നാമത്തെ കണ്ടീഷൻ ഒപ്റ്റിമൺ ടെമ്പറേച്ചർ ശരിക്കും ലോ ടെമ്പറേച്ചർ ആയിരുന്നു വേണ്ടത് പക്ഷേ ഒരുപാട് ലോ ആയിക്കഴിഞ്ഞാൽ നൈട്രജൻ ഇനേർട്ടായി മാറും അതുകൊണ്ടാണ് ഒപ്റ്റിമൺ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത് ഇനി പ്രഷർ പ്രഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോളിയം കുറയുന്ന ഡയറക്ഷനാണ് ഫോർവേഡ് ഡയറക്ഷൻ അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നത് മൂന്നാമത്തേത് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് ഇക്വലിബിരിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാനാണ് സഹായിക്കുക കാറ്റലിസ്റ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ഇക്വലിബിരിയം ഫാസ്റ്റ് ഇക്വലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിന് റോളില്ല എന്നാൽ പോലും ഇക്വലിബിറിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം സോ തേർഡ് വൺ ഈസ് യൂസ് കാറ്റലിസ്റ്റ് നാല് റിമൂവ് ദ പ്രൊഡക്റ്റ് ആസൂൺ ആസ് ഇറ്റ് ഈസ് ഫോംഡ് പ്രൊഡക്റ്റ് ഉണ്ടായതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ മുന്നോട്ട് പോകും സോ ദീസ് ആർ ദ ഫോർ കണ്ടീഷൻസ് ടു മാക്സിമൈസ് ദ ഈൽഡ് ഓഫ് അമോണിയ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലേഷാറ്റലി പ്രിൻസിപ്പിൾ ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഒരു ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മൂന്ന് അപ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ടു പ്രെഡിറ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ ടു പ്രെഡിറ്റ് ദ എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ ടു കാൽക്കുലേറ്റ് ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം നോക്കാം എക്സ്റ്റെൻഡ് എക്സ്റ്റെൻ്റ് കെൻ്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ വളരെ വലുത് എന്ന് പറയുന്നത് ടെൻ റേസ് ടു ത്രീയിലും കൂടുതലാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും പ്രൊഡക്ട്സ് പ്രിഡോമിനേറ്റ് അതായത് എക്സ്റ്റെൻ്റ് ഫോർവേഡ് ഡയറക്ഷനിൽ ഒരുപാട് നടന്നു കഴിഞ്ഞു പ്രൊഡക്റ്റാണ് കൂടുതലുള്ളത് അപ്പോൾ കെ ഗ്രേറ്റർ ദാൻ ടെൻ റേസ് ടു ത്രീ ആണെങ്കിൽ പ്രൊഡക്റ്റ്സ് പ്രിഡോമിനേറ്റ് കെ ലെസ് ദാൻ ടെൻ റേസ് ടു മൈനസ് ത്രീ ആണെങ്കിൽ റിയാക്ഷൻ അത്രക്കൊന്നും നടന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇക്വലിബിരിയം അറ്റൈൻ ചെയ്തു എന്നാണ് അർത്ഥം അപ്പോൾ റിയാക്റ്റൻസ് തന്നെ അവിടെ ഉണ്ടാവും കെ ഗ്രേറ്റർ ദാൻ ടെൻ റേയ്സ് ടു ത്രീ ആണെങ്കിൽ റിയാക്ഷൻ ഒരുപാട് നടന്നു എന്നിട്ടാണ് ഇക്ലിബ്രിയത്തിലേക്ക് പോയത് അപ്പോൾ പ്രൊഡക്റ്റ്സ് പ്രൊഡോമിനെൻറ്റ് കെ ലെസ് ദാൻ ടെൻ റേസ് ടു മൈനസ് ത്രീ എന്ന് വെച്ചാൽ റിയാക്ഷൻ കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇക്ലിബ്രിയം അറ്റൈൻ ചെയ്തു അപ്പോൾ അവിടെ റിയാക്ഷൻസ് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക ഇനി കെൻ്റെ വാല്യൂ ടെൻ റേയ്സ് ടു മൈനസ് ത്രീൻ്റെയും ടെൻ റേയ്സ് ടു ത്രീൻ്റെയും ഇടയിലാണെങ്കിൽ ദെൻ ബോത്ത് പ്രൊഡക്റ്റ്സ് ആൻഡ് റിയാക്ഷൻസ് ആർ പ്രസൻ്റിൻ അപ്രിഷ്യബിൾ എമൗണ്ട് അടുത്തത് ഡയറക്ഷൻ നമ്മൾ ഇക്വിബ്രിയം കോൺസൻറ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് അങ്ങനെ എപ്പോഴും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ചെയ്താൽ ഇക്ലിബിരിയം കോൺസ്റ്റൻറ്റ് കിട്ടില്ല ഇക്വിലിബിറത്തിൽ ഈ ഒരു പരിപാടി ചെയ്താലേ ഇക്ലിബ്രിയം കോൺസെൻറ്റ് കിട്ടുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ആ കോൺസെൻറ്റ് നമ്മൾ വിളിക്കുക റിയാക്ഷൻ കോഷ്യൻറ്റ് ക്യൂ എന്നാണ് ഇക്ലിബ്രിയം കോൺസെൻറ് ആകുന്നത് ഇക്ലിബിരിയത്തിൽ അതെടുത്താൽ ഇക്ലിബിറിയം കോൺസെൻറ് ആകും അപ്പോൾ ഇക്വലിബിറത്തിൽ കെ ഈക്വൽ ടു ക്യു ക്യൂ എന്ന് വെച്ചാൽ റിയാക്ഷൻ കോഷ്യൻ കെ ഗ്രേറ്റർ ദാൻ ക്യൂ ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കെ ലെസ് ദാൻ ക്യൂ ആണെങ്കിൽ ബാക്ക്വേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും പോയിൻറ്റായിട്ട് ഓർത്ത് വെക്കുക അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എ എ പ്ലസ് ബി ബി ഗിവിങ് സി സി പ്ലസ് ഡി ഡി ഒരു റിയാക്ഷൻ്റെ ഇക്വിലിയൻ കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് വിചാരിക്കുക എന്നാൽ അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ സി സി പ്ലസ് ഡി ഡി ഗിവിങ് എ എ പ്ലസ് ബി ബി അതിൻ്റെ ഇക്വിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും ഒരു റിയാക്ഷൻ തിരിച്ചിട്ടാൽ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റിനെയും തിരിച്ചിടുക വൺ ബൈ കെ ആയിരിക്കും അതിൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലുള്ള ഇക്ലിബിറിയം കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ ബാക്ക്വേഡ് ഡയറക്ഷനിലുള്ള ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് വൺ ബൈ കെ ആയിരിക്കും ഒരു റിയാക്ഷൻ അതായത് മുകളിലത്തെ റിയാക്ഷനെ ഞാൻ ത്രൂ ഔട്ട് എൻ എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് പുതിയ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെയറേസ് ടു എൻ ആയിരിക്കും ടു എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് ഒരു റിയാക്ഷൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ പുതിയ എക്വരിയം കോൺസെൻറ്റ് കെ റേസ് ടു ടു ആയിരിക്കും ഇനി എട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് എ ടെൻ റേസ് ടു മൈനസ് ത്രീ മോളാർ എച്ച് സി എൽ സൊല്യൂഷൻ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എച്ച് സി എൽ ഒരു മോണോബേസിക് ആയതുകൊണ്ട് എച്ച് സി എല്ലിന്റെ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും എച്ച് പ്ലസും ടെൻ റേസ് ടു മൈനസ് ത്രീ അപ്പം മൈനസ് ലോഗ് ടെൻ റേസ് ടു മൈനസ് ത്രീ ആൻസർ ത്രീ അതേപോലെ വേറൊരു ക്വസ്റ്റൻ നോക്കാം വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് ടെൻ റേസ് ടു മൈനസ് ത്രീ മോൾ എൻ എ ഒ എച്ച് സൊല്യൂഷൻ ഇവിടെ മൈനസ് ലോഗു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എടുക്കാൻ പറ്റില്ല കാരണം കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എത്രയാണ് നമുക്കറിയില്ല നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ് കാരണം എൻ എ ഒ എച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒ എച്ച് മൈനസ് ആണ് ഇവിടെൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ മൈനസ് ലോ പി ഒ എച്ച് കണ്ടുപിടിക്കുന്നു പി എച്ച് കണ്ടുപിടിക്കുന്നതിന് പകരം പി ഒ എച്ച് കണ്ടുപിടിക്കുന്നു മൈനസ് ലോഗു ഒ എച്ച് മൈനസ് അതായത് മൈനസ് ലോഗ് ടെൻ റേസ് ടു മൈനസ് ത്രീ ആൻസറ് ത്രീ വരുന്നു ഇനി ഇതിൽ നിന്ന് എങ്ങനെ പി എച്ചിലേക്ക് പോകാം എന്നുള്ളത് പി എച്ചും പി ഒ എച്ചും തമ്മിലുള്ളൊരു റിലേഷനുണ്ട് പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു ഫോർട്ടീൻ അങ്ങനെ വരുമ്പോൾ പി എച്ച് ഈക്വൽ ടു ഫോർട്ടീൻ മൈനസ് ത്രീ ഈക്വൽ ടു ലെവൻ അതായത് ഇവിടെ ലെവനും അതേപോലെ തന്നെ ത്രീയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഫോർട്ടീൻ കിട്ടണം പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു ഫോർട്ടീൻ പി ഒ എച്ച് ത്രീയാണെങ്കിൽ പി എച്ച് ലെവൻ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ നയൻ അതൊരു വൺ വേർഡ് കൊസ്റ്റാണ് അയോണിക് പ്രൊഡക്ട് ഓഫ് വാട്ടർ എത്രയാണ് ആ ടു നയൻറ്റി എയ്റ്റ് കാൽവിൻ ടു നയൻറ്റി എയ്റ്റ് കാൽവിനിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അതിൻ്റെ ഉത്തരവ് ഇതാണ് ടെൻ റേസ് ടു മൈനസ് ഫോർട്ടീൻ ഈ ഒരു കോൺസെപ്റ്റ് നിന്നാണ് ശരിക്കും പി എച്ച് സ്കെയിലൊക്കെ വരുന്നത് ഫോർട്ടീൻ സീറോ ടു ഫോർട്ടീൻ വന്നിട്ട് സെവൻ വരെ ഉള്ളത് അസിഡിക് പി എച്ച് സെവൻ്റെ മുകളിലുള്ളത് ബേസിക് പി എച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യം ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എത്രയാണ് ആ ടു നയൻറ്റി എയ്റ്റ് എൽവിൻ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് ബാട്ടറീസ് ടെൻ റേസ് ടു മൈനസ് ഫോർട്ടീൻ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കോസ്റ്റിനാണ് ഫീച്ചേഴ്സ് ഓഫ് എ ഫിസിക്കൽ ഇക്വിബ്രിയം അത് ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്കൽ ഇക്വലിബ്രിയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ ഫിസിക്കൽ ഇക്ലിബ്രിയത്തിലെയും ഫോർ എക്സാമ്പിൾ സോളിഡ് ലിക്വിഡ് ഇക്വിബിം ലിക്വിഡ് വേപ്പർ ഇക്ലിബ്രിയം ഓരോ ഫിസിക്കൽ ഇക്യലിബ്രിയത്തിലും എന്തെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആയിരിക്കും അത് ഏതാണെന്ന് പഠിക്കണം ഫോർ എക്സാമ്പിൾ ലിക്വിഡ് വേപ്പർ ഇക്യലിബിരിയത്തിൽ വേപ്പർ പ്രഷർ ആയിരിക്കും ഇതേപോലെ എല്ലാ ഫിസിക്കൽ ഇക്യലിബിരിയത്തിലും എന്തെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ കോൺസ്റ്റൻറ്റ് എന്താണെന്നും ആയിട്ട് പഠിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്